ഓക്കെ. സോ നമ്മൾ മെട്രിക്സിൻ്റെ അഡീഷനും അതുപോലെ സബ്ട്രാക്ഷൻ അതുപോലെ തന്നെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അത് മോഡലാണ് പ്രോബ്ലംസ് നോക്കിയത് മെട്രിക്സിൽ. സോ അടുത്ത് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ടോപ്പിക്കാണ് പ്രോഡക്റ്റും മെട്രിക്സസ്, രണ്ട് മെട്രിക്സ് എങ്ങനെ പ്രോഡക്റ്റ് ചെയ്യാമെന്നാണ്. അതാണ് കുറച്ച് മറ്റുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ചോദിക്കുന്ന അടുത്ത ടോപ്പിക്കാണ് രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് കാണാനാണ്. അതും ഈ ട്രാൻസ്പോസിൻ്റെ ചില ആപ്ലിക്കേഷനാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെ പ്രോഡക്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രോഡക്റ്റ് ചെയ്യണം മാത്രം അഡീഷൻ പോലെ അത്രയും സിമ്പിളല്ല, കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അത് ചുമ്മാ ഒരു പ്രോഡക്റ്റ് അല്ല. ഒരു എക്സാമ്പിൾ കാണിക്കാൻ മനസ്സിലാവും. എ ഈക്വൽ ടു 1 2 3 4 എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതുപോലെ ബി ഈക്വൽ ടു 4 3 1 2 1 4 എന്നൊരു മെട്രിക്സ് ഉണ്ട്. നമ്മളതിനെ എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി എന്നുള്ള പ്രോഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 2 3 4 × 4 3 1 4. ഓക്കെ. അപ്പോൾ അത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോലെ ഡയറക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് അല്ല, അത് ചെറിയ റൂളുണ്ട്. എപ്പോഴും 7 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. 7 എന്ന ടൈപ്പായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് എടുക്കുക. 7 എന്ന് പറഞ്ഞാൽ മുകളിൽ റോ, ഒരു റോയും അടുത്ത് കോളം, കോളം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. റോയിനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കണേ, ശരിക്കും മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം, ദെൻ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കാം, ഫസ്റ്റ് റോയിട്ടാണ് 1 ഉം 2 ഉം, ഏതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4 ഉം 1 ഉം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എങ്ങനെയാണ് ചെയ്യണം ഇതിൽ? 1 × 4 1 × 4 + അടുത്തത് 2 × 1. അപ്പം എങ്ങനെയാണ്? 7 ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 7 എന്നുള്ള ടൈപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ കോൾ റോ കോളം ഉണ്ടോ, ഇങ്ങനെ വരുന്നത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ഓക്കെ, അത് ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്തത് 1 × 4 + 2 × 1. അപ്പോൾ ആ പൊസിഷൻ കഴിഞ്ഞു. അടുത്തത് 1 × 3, ഫസ്റ്റ് റോ സെക്കൻഡ് കോൾ + 2 × 4 മെട്രിക്സ് കഴിഞ്ഞ് താഴെതുപോലെ 3 × 4 + ഇങ്ങനെ 3 × 4, ഈ 4 ആണ്, 3 × 4 + 4 × 1. അടുത്തത് 3 × 3 + 4 × 4. ഇപ്പം ആൻസർ ചെയ്യുമ്പോൾ ഇവിടെ 4 + 2 വരിക 6 കിട്ടും, 3 + 8 എന്നിട്ടും 11 and 12 + 4 = 16 9 + 16 = 25. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ റോയും കോളും, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, ഇങ്ങനെ 3 റോയൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ 9 പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ആണ് പിന്നീടുള്ളത്. അതാ, അപ്പോൾ ജസ്റ്റ് ഇത് നിൽക്കുകയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോബ്ലം. എക്സാമ്പിൾ ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു 2 3 1 - 1 0 2 തന്നിട്ടുണ്ട്. അതുപോലെ ആൻഡ് ബി ഈക്വൽ ടു 2 0 1 1 3 1 തന്നിട്ടുണ്ട്. വെരിഫൈ ദാറ്റ്, ഒരു റിസൾട്ടാണ്, വെരിഫൈ ദാറ്റ് എ ബി ഇൻറ്റു ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എന്താണ് റിസൾട്ട്? എ ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് കാണണം. അപ്പോൾ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യണം വെച്ചാൽ, ആദ്യം നമ്മൾ എ ബി കാണണം, അതിൻ്റെ ട്രാൻസ്പോസ് കാണണം, പിന്നീട് ബി ട്രാൻസ്പോസ് കണ്ട് എ ട്രാൻസ്പോസ് കണ്ട് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം, ട്രൂ ദാറ്റ് ആണ്, കിട്ടിയാലും ആൻസർ ശരിയായിരിക്കും. അപ്പോൾ ആദ്യം എ ട്രാൻസ്പോസ് ചുമ്മാ കാണുകയാണ്, എങ്ങനെയാണ് ഇതിനെ കോളായിട്ട് എടുക്കുക. അപ്പോൾ 2 3 1 ഇങ്ങനെ ഇട്ടു, -1 0 2. അതുപോലെ ബി ട്രാൻസ്പോസ് കണ്ടു, കോളത്തിൻ്റെ റോയ സോറി റോയിനെ കോളാക്കുക, 2 0 1 ഇങ്ങോട്ട് 1 3 1.
RHS equal to B transpose into A transpose equal to 210311 into 231 minus 102. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പ്രോഡക്റ്റ് എടുക്കാൻ നോക്കാം. ഈക്വൽ ടു മാട്രിക്സ് വരച്ച് റോ കോളം റോ കോളം റോ കോളം മൂന്ന് റോയിൽ വരെ. അപ്പൊ ഏതാണ് റോ വരുന്നത്? 2 × 2 + 1 × -1. ഇങ്ങനെയാണ് 2 × 2 × 1 − 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്യണേ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത എലമെന്റ് ആണ് 2 × 3 + 1 × 0. അടുത്തത് മൂന്നാമത്തേത് ഫസ്റ്റ് റോ തേർഡ് കോളം 2 × 1 + 1 × 2. അത് കഴിഞ്ഞ് താഴോട്ട് വന്നു. ഈ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. അപ്പോൾ 0 × 2 + 3 × -1. ദെൻ 0 × 3 + 3 × 0. അടുത്തത് 0 × 1 + 3 × 2. 0 × 1 + 3 × 2. അടുത്തത് മൂന്നാമത്തത് തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. 1 × 2 + 1 − 1. അടുത്തതോ 1 × 3 + 1 × 0. അടുത്തതോ 1 × 1 + 1 × 2. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് കിട്ടേ. മെട്രിക്സിൽ അങ്ങനെ 4 − 1 വരുമ്പോൾ 3 ആണ് വരുന്നത് അവിടെ. 6 + 0 = 6. 2 + 2 = 4. അടുത്ത് വരുമ്പോൾ −3. ദെൻ 0 = 6. അടുത്തത് 2 − 1 = 1 − 3 = 1 + 2 = 3. ഇതാണ് ബി ട്രാൻസ്പോസ് ഇൻ്റെ എ ട്രാൻസ്പോസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ ബി കണ്ടിട്ട് അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് ഇതാണ് നമ്മൾ ആർഎച്ച്എസ് കേട്ടോ. നമ്മൾ എ ബി കാണാൻ പോവാണ് അടുത്തത്. എ ബി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2 − 1 = 3 0 1 2 × 201 131 = 2. മൾട്ടിപ്ലൈ ആണ്. 2 × 2 ആണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം +−1 × 1. അടുത്തത് 2 × 0 + −1 × 3. അടുത്തത് 2 × 1 + −1 × 1. ദെൻ താഴെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം 3 × 2 + 0 × 1. ദെൻ 3 × 0 + 0 × 3. അടുത്തത് 3 × 1 = 0 × 1. ദെൻ ലാസ്റ്റ് റോ ഫസ്റ്റ് കോളം, ലാസ്റ്റ് റോ സെക്കൻഡ് കോളം, ലാസ്റ്റ് റോ തേർഡ് കോളം 1 × 2 + 2 × 1 1 × 0 + 2 × 3 1 × 1 + 2 × 1. ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 4 − 1 = 3 വരും. 0 − 3 വന്നു. ദെൻ 2 − 1 = 1. അടുത്തത് 6 0 3. അടുത്തത് 2 + 2 = 4 6 3. ഇതാണ് എ ബി കണ്ടത്. നമ്മൾ ഈ എ ബിയുടെ ട്രാൻസ്പോസ് കാണണം. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ എ ബിയുടെ ട്രാൻസ്പോസ് കാണണം. എ ബി ഹോൾ ട്രാൻസ്പോസ് അതായത് എൽ എച്ച് എസ് കേട്ടോ. എൽ എച്ച് എസ് എന്താണ്? എ ബിയുടെ ട്രാൻസ്പോസ് ആണ്. ഇപ്പം കിട്ടിയതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. റോവിനെ കോളമാക്കുക. 3 − 1 = 3. റോവിനെ കോളമാക്കുക. 6 0 3. ദെൻ 4 6 3. അപ്പൊ നോക്കി വെക്കുന്നത് രണ്ട് സെയിം അല്ലേ. അതായത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്തതും
എബിയുടെ ട്രാൻസ്പോസും എന്ത് തന്നെയാണ്? സെയിം ആണ്. അങ്ങനെ സെയിം ആയിരിക്കും. അതായത് LHS ഈക്വൽ ടു RHS ആണ്. ദാറ്റ് ഈസ് AB ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. ഇതാണ് വന്നിരുന്നത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം നമ്മൾ പറഞ്ഞത് ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് അത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. മെട്രിക്സിലെ സിമെട്രിക്ക് സ്ക്യൂ സിമെട്രിക്ക് നോക്കണത്, പിന്നെ ട്രാൻസ്പോസിന്റെ പ്രോഡക്റ്റ് കാണുന്ന പ്രോബ്ലം ഉണ്ട്. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഈ ഒരു യൂണിറ്റിന് 25 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഇതിൽ ഒരു ടോപ്പിക് കൂടി നമുക്ക് എടുക്കാനുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ബാക്കി ഇന്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം എടുക്കാം. കുറച്ച് വലിയ ലെങ്ത് ടോപ്പിക് ആണ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.